എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SERT ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമമായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവുമാണ്. ഇത് പീരിയോഡിക് ടേബിൾ. ഇന്ന് പഠിക്കാൻ പോകുന്നത് ടുഡേസ് ടോപ്പിക്സ്, ബോർ ആറ്റം മാതൃക അഥവാ ബോർ ആറ്റം മോഡൽ. നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിച്ച ബോർ ആറ്റം മോഡലിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. ആധുനിക ആറ്റം മാതൃക, അതായത് ഉപ ഊർജ നിലകൾ അഥവാ സബ്ഷെല്ലുകളെ കുറിച്ച്. സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം എങ്ങനെയെന്നും നമ്മൾ പഠിക്കും, അതിൻ്റെ ഉദാഹരണങ്ങൾ. പിന്നീട് ക്രോമിയവും കോപ്പറിൻ്റെ പ്രത്യേകത. ബോർ ആറ്റം മാതൃക അഥവാ ബോർ ആറ്റം മോഡൽ. ഈ മാതൃകയിൽ ഇലക്ട്രോണുകൾ ഷെല്ലുകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ആ ഷെല്ലുകളെ KLMN എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ ഷെല്ലുകളിലും പരമാവധി എത്ര ഇലക്ട്രോണാണ് കൊള്ളാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. കെ ഷെല്ലിലാണ് 2 ഇലക്ട്രോണും, എൽ ഷെല്ലിലാണ് 8 ഇലക്ട്രോണും, എം ഷെല്ലിലാണ് 18 ഇലക്ട്രോണും, എൻ ഷെല്ലിലാണ് 32 ഇലക്ട്രോണുമാണ്. ഇനി നമുക്ക് ചില ആറ്റത്തിൻ്റെ ബോർ ആറ്റം മോഡലൊന്ന് കാണാം. ഇത് കാർബൺ. കാർബണിൻ്റെ ആറ്റമിക് നമ്പർ 6. 2 ഇലക്ട്രോൺ ആദ്യത്തെ ഷെല്ലിലും ബാക്കിയുള്ള 4 ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിലുമാണ് വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കാർബണിൻ്റെ ഓറാറ്റം മാതൃക ഇങ്ങനെയുള്ളത്. സോഡിയം. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇലക്ട്രോണിക് വിന്യാസം എഴുതുക അഥവാ റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മൂലകം സോഡിയം. സോഡിയത്തിൻ്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? 11. ആദ്യം തന്നെ സോഡിയത്തിൻ്റെ 11 ഇലക്ട്രോണുകളിൽ 2 കെ ഷെല്ലിൽ പോകുന്നു. കെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 2 ഇലക്ട്രോണേ കെ ഷെല്ലിൽ ഇരിക്കുകയുള്ളൂ. ബാക്കിയുള്ള 9 ഇലക്ട്രോണിൽ 8 എൽ ഷെല്ലിൽ പോകുന്നു. കാരണം പരമാവധി എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണേ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള 1 ഇലക്ട്രോൺ എം ഷെല്ലിൽ പോകുന്നു. ആറുകളാണെങ്കിൽ ആറ്റമിക് നമ്പർ 18. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 8. ഇനി പൊട്ടാസ്യം നോക്കാം. ആറ്റമിക് നമ്പർ എത്രയാണ്? 19. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8. ഇനി എം ഷെല്ലിൽ 9 വരേണ്ടത്. കാരണം എം ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോൺ പറ്റുമല്ലോ. പക്ഷേ 9 എം ഷെല്ലിൽ 8 ഇലക്ട്രോണും ബാക്കിയുള്ള 1 ഇലക്ട്രോൺ എം ഷെല്ലിലുമാണ് വിന്യസിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആധുനിക ആറ്റം ഘടന. ഈ ആധുനിക ആറ്റം ഘടനയുടെ പ്രത്യേകത എന്താണ്? ഉപ ഊർജ നിലകൾ അഥവാ സബ്ഷെല്ലുകൾ. എന്താണ് ഈ ഉപ ഊർജ നിലകൾ? പ്രധാന ഊർജ നിലകളിൽ തന്നെ ഉപ ഊർജ നിലകൾ സ്ഥിതി ചെയ്യുന്നു. ഈ ഉപ ഊർജ നിലകളിലാണ് ഇലക്ട്രോണുകളെ കാണുവാൻ കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലങ്ങളിലെ നമ്മൾ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നു. ഇനി ഈ സബ്ഷെല്ലുകൾ അഥവാ ഉപ ഊർജ നിലകൾ ഏതൊക്കെയാണ്? SPDF. ഇനി നമ്മൾ ഒരു കോളം റോയും കണ്ടില്ലേ? അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 1-ാം ഷെല്ലിൽ ആണെങ്കിൽ സബ്ഷെല്ലുകൾ എത്രയുണ്ട്? 1. എസ് സബ്ഷെല്ലാണ് ഉള്ളത്. 2-ാം ഷെല്ലിലോ എസുമുണ്ട് പിയുമുണ്ട്. 3-ാം ഷെല്ലിലോ എസുമുണ്ട് പിയുമുണ്ട് ഡിയുമുണ്ട്. 4-ാം ഷെല്ലിലോ എസുമുണ്ട് പിയുമുണ്ട് ഡിയുമുണ്ട് എഫുമുണ്ട്. ഇനി ഈ സബ്ഷെല്ലുകളെ എങ്ങനെയാണ് ഒരു ഷെല്ലിലുള്ള സബ്ഷെല്ലിനെ നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 1S എന്നിവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അത് പറഞ്ഞാൽ എന്താണ്? എസിൻ്റെ ഇടതേ ഭാഗത്ത് 1 എഴുതിയ അതിൻ്റെ അർത്ഥം എന്താണ്? 1-ാം ഷെല്ലിലെ എസ് സബ്ഷെൽ. 2S എന്ന് പറഞ്ഞാലോ 2-ാം ഷെല്ലിലെ എസ് സബ്ഷെൽ. 2P എന്ന് പറഞ്ഞാലോ 2-ാം ഷെല്ലിലെ പി സബ്ഷെൽ. 3S എന്ന് പറഞ്ഞാലോ 3-ാം ഷെല്ലിലെ എസ് സബ്ഷെൽ. 3P എന്ന് പറഞ്ഞാലോ 3-ാം ഷെല്ലിലെ P
പി സബ്ഷെൽ. അങ്ങനെ 3D, 4S, 4P, 4D, 4F എന്നിങ്ങനെ നാമകരണം ചെയ്യുന്നു. ഷെൽ നമ്പർ, ഇവയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, ഇത് നമ്മൾ നോക്കിയതാണ്. ഒന്നാം ഷെല്ലാണ് 2, രണ്ടാം ഷെല്ലാണ് 8, മൂന്നാം ഷെല്ലാണ് 18, നാലാം ഷെല്ലാണ് 32. ഈ സബ്ഷെല്ലിന്റെ കാര്യത്തിൽ ഇവ എങ്ങനെയാണ്? എ സബ്ഷെല്ലാണ് പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പി സബ്ഷെല്ലാണെയോ 6 ആണ്. ഡി സബ്ഷെല്ലാണ് 10 ആണ്. എഫ് സബ്ഷെല്ലാണ് 14 ആണ്. ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി നമ്മൾ ഈ പാഠത്തിലെ ഒരു പ്രധാന ഭാഗത്തിലേക്കാണ് പോകുന്നത്. സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം, ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെൽ. ആദ്യമായി ഹൈഡ്രജൻ, ആറ്റമിക് നമ്പർ 1. ഒരു പ്രോട്ടോണിന് ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങുന്നു. ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെല്ലേ ഉള്ളൂ, എസ്. എസിൽ ഒരു ഇലക്ട്രോൺ, അതുകൊണ്ട് എസിന്റെ കുറച്ച് മേളിലായിട്ട് 1 എന്ന് എഴുതുന്നു. അത് ഇലക്ട്രോണിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇനി ലിഥിയം, ആറ്റമിക് നമ്പർ 3. ആദ്യത്തെ 2 ഇലക്ട്രോൺ ആദ്യത്തെ ഷെല്ലിൽ, ഒരു ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിലും. 1s ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺ, മേളിൽ 2 എന്ന് എഴുതുന്നു. ബാക്കിയുള്ള 1 ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിലെ എസ് ഷെല്ലിലാണ് വിന്യസിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ ഷെല്ലിൽ എസും ഉണ്ട്, പിയും ഉണ്ട്, പക്ഷേ എസ് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ വിന്യസിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോണുകൾ സബ്ഷെല്ലുകളിൽ നിറയുന്നത്? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ്ഷെൽസ്? ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. അതായത് ആദ്യം 1s സബ്ഷെല്ലിൽ നിറയുന്നു, കാരണം അതിൻ്റെ ഊർജം കുറവാണ്. പിന്നീട് 2s, പിന്നെ 2p എന്ന ക്രമത്തിൽ നിറയുന്നു. അതിനുള്ള ഒരു ക്രമമുണ്ട്, അതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. 1s ഊർജം കുറവ്, പിന്നീട് 2s, 2p, 3s, 3p, അത് കഴിഞ്ഞ് 4s ആണ് ഊർജം 3d യെക്കാളും കുറവ്. ഈ ക്രമം നിങ്ങൾ ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞു ലിഥിയത്തിന്റെ അവസാനത്തെ ഇലക്ട്രോൺ 2p യിൽ പോകാതെ 2s ൽ പോകുന്നതിന് കാരണം എന്താണ്? 2s ന്റെ ഊർജം 2p യെക്കാളും കുറവാണ്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ബെറിലിയം, ആറ്റമിക് നമ്പർ 4, 1s2, പിന്നീട് 2s ആണ് ഊർജം കുറഞ്ഞത് 2p യെക്കാളും, അതുകൊണ്ട് 2s2. സോഡിയം 11, 1s2, പിന്നീട് 2s ൽ നിറയുന്ന 2s2, പിന്നീട് 2p യിൽ നിറയുന്ന 2p6, പിന്നീട് ഇതാണ് 3s 3s1. സിലിക്കൺ 14, 1s2, 2s2, 2p6, 3s2, 3p2. ആർഗൺ 18, ആദ്യം 1s2, 2s2, പിന്നീട് 2p6, അത് കഴിഞ്ഞ് 3s2, 3p6. സ്കനേഡിയം, ആറ്റമിക് നമ്പർ 21, 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2. ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ച ആർഗൺ ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6 ആണ്. അതുകൊണ്ട് നമുക്ക് അത്രയും ഭാഗത്തെ ആർഗൺ എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ടെഴുതാം. പിന്നീട് 3d1, 4s2. കാൽഷ്യം 20, 1s2, 2s2, 2p6, 3s2, 4s2. മെഗ്നീഷ്യം 12, 1s2, 2s2, 2p6, 3s2. കൊബാൾട്ട് 27, ആർഗൺ 3d7, 4s2. സിങ്ക് 30, ആർഗൺ 3d10, 4s4, 3d10, 4s2. ഞാൻ തുടക്കത്തിൽ ക്രോമിയം കോപ്പറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഈ ക്രോമിയത്തിനും കോപ്പറിനും എന്താണ് ഈ പ്രത്യേകത.
അതാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ക്രോമിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 24. അതിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം എന്തായിരിക്കും? 1s2, 2s2, 2pr, 3s2, 3pr, 3d 5 ആണോ, 3d 4 ആണോ? നിങ്ങളിപ്പം 3d 4 ആണെന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ അല്ല, 3d 5ഉം 4s1ഉമാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ക്രോമിയത്തിൻ്റെ പ്രത്യേകതയുടെ കാരണം എന്താണ്? 3d 5 ഇലക്ട്രോണും 4s 1 ഇലക്ട്രോണും വരുന്നതിൻ്റെ കാരണം എന്താണ്? ഡി സബ്ഷെല്ലിൽ പരമാവധി 10 ഇലക്ട്രോൺ അല്ലേ പറ്റുന്നത്? ഈ സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുവോ അതോ പകുതി നിറഞ്ഞിരിക്കുവോ ആണെങ്കിൽ, അതായത് 10 ഇലക്ട്രോൺ ഉള്ളതോ അതോ 5 ഇലക്ട്രോൺ ഉള്ളതോ ആണെങ്കിൽ ഇതിൻ്റെ സ്ഥിരത കൂടുതലായിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3d 4 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. 4s 1 ഇലക്ട്രോൺ 3d മാറി എന്താണ്, 5 ഇലക്ട്രോണുള്ള 3d സബ്ഷെല്ലായി മാറിയത്. അപ്പോൾ അതിൻ്റെ സ്ഥിരത കൂടിപ്പോയി. ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും സ്ഥിരത കൂടുന്ന സ്ഥലത്താണ് ഇരിക്കാൻ ഇഷ്ടം. അതുപോലെ തന്നെയാണ് ഈ ആറ്റത്തിൻ്റെ കാര്യവും. അതുകൊണ്ട് സ്ഥിരത കൈവരിക്കാൻ ക്രോമിയത്തിൻ്റെ 4s 1 ഇലക്ട്രോൺ 3d മാറി. അപ്പോൾ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെയാണ്? 1s2, 2s2, 2pr, 3s2, 3pr, 3d5, 4s1. കോപ്പറിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. കോപ്പറിൻ്റെ 3d സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. കാരണം എന്താണ്? 4s 1 ഇലക്ട്രോൺ 3d മാറി. അപ്പോൾ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെയാണ്? 1s2, 2s2, 2pr, 3s2, 3pr, 3d10, 4s1. സംഗ്രഹം, സമ്മറി. ബോറാറ്റം മാതൃക, ബോറാറ്റം മോഡൽ, ആധുനിക ആറ്റം മാതൃക, അതിൽ ഉപഊർജ്ജ നിലകൾ, സബ്ഷെല്ലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. SPDF സബ്ഷെല്ലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. എസിൽ പരമാവധി 2 ഇലക്ട്രോണും, പിയിൽ പരമാവധി 6 ഇലക്ട്രോണും, ഡിയിൽ പരമാവധി 10 ഇലക്ട്രോണും, എഫിൽ പരമാവധി 14 ഇലക്ട്രോണും പറ്റുള്ളൂ. സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. അതിലെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും പ്രത്യേകത നമ്മൾ കണ്ടു. നന്ദി. താങ്ക് യു.